ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ തേർഡ് ക്ലാസ് ആണ്. ഇന്ന് നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ എക്സാംസിന് എന്തായാലും ഈ ഒരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട് പഠിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കുറച്ച് ടൈപ്പ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പാണ് ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇപ്പോൾ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനും ഒരാളും തമ്മിലുള്ള ഏജിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനും എൻ്റെ അനിയനെയും തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എത്ര വയസ്സായാലും ഞാനും എൻ്റെ അനിയനും തമ്മിലുള്ള ഏജിൻ്റെ വ്യത്യാസം എത്ര ആയിരിക്കും? 5 വയസ്സ് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ഏജ് ഡിഫറൻസ് എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. ആ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് മിക്കതും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് പ്രസൻറ്റേജ് ഓഫ് എ ആൻഡ് ബി. അപ്പോൾ എയുടെയും ബിയുടെയും പ്രസൻറ്റേജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:5. ഓക്കെ, ഇനി അടുത്തത് ഒരു 5 വർഷം, 6 years ഹെൻസ്. ഇവിടെ കുറച്ച് വേർഡുകളുണ്ട്. 6 years ഹെൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? 5 വർഷം കഴിഞ്ഞ്. അടുത്തത് 6 years എഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 വർഷം മുമ്പേ. എഗോ എന്ന് പറയുമ്പോൾ അറിയാം, 5 വർഷം മുമ്പേ. ഹെൻസ് എന്ന് പറയുമ്പോഴാണ് ഓർത്ത് വെച്ചേക്കേണ്ടത്, 6 വർഷം കഴിഞ്ഞ്. 6 വർഷം കഴിഞ്ഞിട്ടാണ് ഹെൻസ് എന്ന് പറയുന്നത്. 6 years എഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 വർഷം മുമ്പ്. അപ്പോൾ ഒന്ന് നോക്കിയേ, ഇവിടെ ഇനി 6 years ഹെൻസ്, ഇനി ഒരു 6 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജ് എന്താവും എന്നാണ് പറയുന്നത്? 6:7 ആവുന്നു. അപ്പോൾ നമ്മൾ നോർമൽ മെത്തേഡ് വെച്ചിട്ട് ആദ്യം ചെയ്യുന്നത് പറയാം. അപ്പോൾ എയുടെ ഏജ് 4x എന്നല്ലേ നമ്മൾ എടുക്കുന്നത്. ബിയുടെ ഏജ് നമ്മൾ എന്തെന്നെടുക്കും? 5x എന്നെടുക്കുന്നു. ഇനി 4x പ്രസൻറ്റേജ് ആണെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജ് എന്ന് പറഞ്ഞാൽ 6 വയസ്സ് കൂടുമല്ലോ. ഇനി 5x ആണ് ബിയുടെ ഏജ് എങ്കിൽ 6 വർഷം കഴിയുമ്പോൾ അവിടെയും 6 വയസ്സ് കൂടും. മൊത്തത്തിൽ ഇതെന്ന് പറഞ്ഞാൽ 4x+6, അതാണ് ഈ 6 എന്നും പറഞ്ഞ് വരുന്നത്. ഇനി അടുത്തത് 6 വർഷം കഴിഞ്ഞിട്ടുള്ള ബിയുടെ ഏജ് ആണ് 7 ആയിട്ട് വരുന്നത്. ഇത്രയല്ലേ വരുന്നത്? ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ 7:4x, ഇവിടെ വരുന്നത് 7:4x+6=6×5x+6, ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ ഇവിടെ 28x പ്ലസ് എത്രയാണ്? 42=30x+36. ഇനി 28x ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 2x എന്ന് വരും. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴോ 4 ഉം 2 ഉം കൂടെ ആകുമ്പോൾ മൊത്തത്തിൽ എത്ര? 6. എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്ര വരുന്നത്? 3 എന്നല്ലേ വരുന്നത്. എക്സിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏജസ്, അവരുടെ വയസ്സിൻ്റെ വ്യത്യാസം, 4x ഉം 5x ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ പോരെ. 4x ഉം 5x ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1x. അപ്പോൾ എക്സിൻ്റെ ഏജ് എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ തന്നെയാണ് അവരുടെ വയസ്സുകളുടെ വ്യത്യാസമായിട്ട് വരുന്നത്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 3. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ആൻസർ എന്തായിട്ടാണ് കിട്ടുന്നത്? 3 ആയിട്ടാണ് വരുന്നത്. ഇതാണ് നോർമൽ മെത്തേഡ് എന്ന് പറയുന്നത്. ചില ആൾക്കാർ സ്പീഡ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരുപാട് ക്ലാസ്സുകളായില്ലേ, ക്ലാസ്സുകളാവുമ്പോൾ നമ്മളായിട്ട് കുറച്ച് സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കണം. അപ്പം ഞാനിപ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് ഞാൻ പറയാം. സ്പീഡ് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. കാരണം എക്സാമിന് നമുക്ക് ഒരുപാട് സമയം ഒരു ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യാനായിട്ടില്ല. പറഞ്ഞു തരുന്നത് കൊണ്ട് ആണ് ഇപ്പോൾ ഞാൻ സ്പീഡ് കുറയ്ക്കാമെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ മെത്തേഡ് എന്ന് പറയുന്നത്. നോർമൽ മെത്തേഡ് ഇതാണ്. നമ്മുടെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഷോർട്ട് കട്ടും കൂടെ ഉണ്ട്. നോർമൽ മെത്തേഡ് മനസ്സിലായി കാണുമല്ലോ. ഇനി ഷോർട്ട് കട്ട് പറയുവാണ്. ഫസ്റ്റ് ചെയ്യണ്ടേന്ന് പറഞ്ഞാൽ നോക്കി, എയുടെയും ബിയുടെയും പ്രസൻറ്റേജ് നമുക്കറിയാം എത്രയാണ്. പ്രസൻറ്റേജ് 4:5. ഇനി 6 വർഷം കഴിഞ്ഞു. 6 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ളതെന്ന് പറഞ്ഞാൽ 6:7 ആണ്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഷോർട്ട് കട്ടിൽ എന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രസൻറ്റേജ് ആണ് എയുടെയും ബിയുടെയും തന്നേക്കുന്നത്. ഇവിടെ 6 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് ആണ് എയുടെയും ബിയുടെയും തന്നേക്കുന്നത്. ഇവർ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം സെയിം ആയിരിക്കണം. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1 അല്ലേ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 1 ആണ്. വയസ്സിൻ്റെ വ്യത്യാസം രണ്ട് സ്ഥലത്തും 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. ഇവിടെ 4:6 ആയി, 2 വ്യത്യാസമുണ്ട്.
ഇനി അടുത്തത് 5-7 അവിടെയും 2 വ്യത്യാസമുണ്ട്. ഈ 2 യൂണിറ്റിന്റെ വ്യത്യാസം വരാൻ കാരണം എന്താണ്? ഇടയ്ക്കൊരു 6 വർഷത്തെ ഏജ് ഗ്യാപ്പ് വരുന്നില്ലേ? ഇവിടെ ഉള്ള ഏജെന്നും 6 വയസ്സ് കൂടുതലായിരിക്കുമല്ലോ ഇവിടുത്തെ ഏജെന്ന് പറഞ്ഞാൽ. അതുകൊണ്ടല്ലേ ഈ 2 യൂണിറ്റ് അധികമായിട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 35 വയസ്സാണ് പ്രസൻറ്റ് ഏജ് എങ്കിൽ 6 വർഷം കഴിയുമ്പോൾ എനിക്കുള്ള ഏജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 41 അല്ലേ? 6 വർഷം കഴിയുമ്പോൾ 41 എനിക്കുള്ള ഏജ് എന്ന് പറയുന്നത്. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നോക്കിയേ, ഇവിടെ 4 പറയുന്നത് 6 എന്തുകൊണ്ട്? ഒരു 2 ആഡ് ചെയ്ത് വന്നു. ആ 2 എന്ന് പറയുന്നത്, 2 യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്ര വർഷമാണ്? 6 years. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 6 ÷ 2 എന്ന് പറയുന്നത് 3 years ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദർ ഏജസ്, അവരുടെ ഏജിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുക. ഏജിൻ്റെ വ്യത്യാസം 1 അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 years ആണെന്ന് അറിയാം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഞാൻ ഒന്നും കൂടെ ഈ ഒരു മെത്തേഡ് പറഞ്ഞു തരാം. എയും ബിയും തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം എടുക്കുക. വയസ്സിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇവിടെ സെയിം ആണ്, 1-1 തന്നെയാണ് കിട്ടുന്നത്. അപ്പോഴേ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഏജും 6 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. എത്രയാണ്? 2 യൂണിറ്റ് ആണ്. ആ 2 യൂണിറ്റിൻ്റെ വ്യത്യാസം വരാൻ കാരണം ഇടയ്ക്കൊരു 6 വർഷം വരുന്നുണ്ട്. അപ്പോൾ അവിടെ 6 years എന്ന് എഴുതുക. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 60 ÷ 2 എന്ന് പറയുമ്പോൾ 3 years ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിഫറൻസ് ബിറ്റ്വീൻ ദർ ഏജസ് തന്നെയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദർ ഏജസ് എന്ന് പറയുമ്പോഴെന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദർ ഏജസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റിൻ്റെ വാല്യൂ 3 years. അഥവാ നിങ്ങൾ വീഡിയോ കണ്ട് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ശ്രദ്ധിക്കുക? ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് പിന്നെ ഒരിക്കലേ ഇരുന്ന് നോട്ടാക്കാവൂ. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നോട്ടാക്കണമെന്നില്ല. ഓക്കെ, ആദ്യമേ കേട്ട് മനസ്സിലാക്കുക. കേട്ട് മനസ്സിലാക്കി അതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ കണ്ടിട്ട് നോട്ട് എഴുതി എടുത്താൽ മതി. അപ്പോൾ കുറച്ച് സ്പീഡ് നമ്മൾ ഒരുപാട് കൂടുതലായിട്ടല്ല പഠിക്കുന്നത്. ഇടയ്ക്ക് നിങ്ങളൊന്ന് പോസ് ചെയ്യുകയോ സ്പീഡ് കുറച്ചിട്ട് കാണുകയോ ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ പോർഷൻസ് എല്ലാം കഴിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് പ്രസൻറ്റ് മീന ഈസ് 8 ഹർ ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ പ്രസൻറ്റിലെ കാര്യമാണ് പറയുന്നത്. മീന എന്ന് പറയുന്നത് 8 ഹർ ഡോട്ടേഴ്സ് ഏജ്. അപ്പം മീനയുടെ ഏജ് എം ആയിട്ട് എടുക്കുവാണ്, ഡോട്ടറിൻ്റെ ഏജ് ഡി ആയിട്ട് എടുക്കുവാണെങ്കിൽ മീനയുടെ ഏജ് എന്ന് പറഞ്ഞാൽ 8 × d ആണ്. ഇനി 8 years ഫ്രം നൗ, ഇനി ഒരു 8 വർഷം കഴിയുവാണ്. 8 വർഷം കഴിയുമ്പോൾ ദ ഏജ് ഓഫ് മീന ആൻഡ് ഹർ ഡോട്ടർ വിൽ ബി 10:3. അപ്പോൾ മീനേരെയും മീനേരെ ഡോട്ടറിൻ്റെ ഏജും 10:3 ആണ്. ഇവിടെ നിന്ന് നമ്മൾ ഇതിനെ ഒരു റേഷ്യോ ആക്കിയാൽ നമുക്ക് അവിടെയും റേഷ്യോ ആക്കി എഴുതിക്കൂടെ? m/d എന്ന് പറഞ്ഞാൽ എന്തെന്ന് വരും? ഈ 8 അവിടെ തന്നെ ഉണ്ട്, 8 അവിടെ വന്നു. ഇനി ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്താ? 1 അല്ലേ? 8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 1 ഉണ്ട്. അപ്പോൾ ഡോട്ടറിൻ്റെ ഏജ് 1 ആണെങ്കിൽ മീനയുടെ ഏജ് എത്ര? 8 എന്നാണല്ലോ. അപ്പോൾ പ്രസൻറ്റേജ് ഓഫ് മീന, അപ്പോൾ മീനയുണ്ട് ഡോട്ടറും ഉണ്ട്. പ്രസൻറ്റേജ് ഓഫ് മീന എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 യൂണിറ്റ്. ഡോട്ടറിൻ്റെ ഏജ് 1 യൂണിറ്റ്. ഇനി അടുത്ത 8 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലോ 10:3. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഷോർട്ട് കട്ട് വെച്ച് ചെയ്യുവാണെങ്കിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം സെയിം ആവണം. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര വരുന്നത്? 7 ഇവർ തമ്മിലുള്ള വ്യത്യാസം 7 വരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് കട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാലോ. ഷോർട്ട് കട്ട് എന്താണ്? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? 2 യൂണിറ്റ് ആണ്. ഇവിടെ 2 യൂണിറ്റ് അല്ലേ? ഈ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 8 years ആണ്. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 8 ÷ 2 4 years അല്ലേ? അപ്പോൾ 1 യൂണിറ്റ് 4 years ആണെങ്കിൽ വാട്ട് ഈസ് മീനാസ് പ്രസൻറ്റ് ഏജ്? മീനയുടെ പ്രസൻറ്റ് ഏജ് ആണ് ചോദിക്കുന്നത്. പ്രസൻറ്റ് ഏജ് ഓഫ് മീന എന്ന് പറഞ്ഞാൽ 8 യൂണിറ്റ് അല്ലേ? 1 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 4 years. നമ്മളിവിടെ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. 1 യൂണിറ്റിൻ്റെ വാല്യൂ 4 years ആണെങ്കിൽ 8 യൂണിറ്റിൻ്റെ വാല്യൂ, ഒരെണ്ണത്തിൻ്റെ വില അറിയാമെങ്കിൽ 8 വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8 × 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര വരുന്നേ? 32 years. ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ? നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തിട്ട് ഇങ്ങനെ ഒരു റേഷ്യോ ആക്കി മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ ഈസ് 17:7 റെസ്പെക്റ്റീവ്ലി. 6 years ago, the ratio of their ages was 3:1 respectively. What is the father's present age? എന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെയും സണ്ണിൻ്റെയും പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ എന്ന് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ അതെന്ത് തന്നെയാണ് പ്രസൻറ്റ് ഏജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ റെസ്പെക്റ്റീവ്ലിയുടെ മീനിങ് എന്താണ്? അതാത് ഓർഡർ അല്ലേ, ഫാദറിനെ അല്ലേ ഫസ്റ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഫാദറിൻ്റെയും സെക്കൻഡ് നമ്പർ സണ്ണിൻ്റെയാണ്. ഓക്കെ, ഇനി അടുത്ത 6 years ago, ഇനി 6 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഇതാണ് പ്രസൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഒരു 6 വർഷം കഴിഞ്ഞിട്ടല്ല, മുമ്പുള്ള കാര്യം. 6 years ago അല്ലേ, അപ്പോൾ 6 വർഷം മുമ്പാണെങ്കിൽ റേഷ്യോ ഓഫ് ദി ഏജസ് എത്രയായിരുന്നു? 3:1 ആയിരുന്നു അവർ തമ്മിലുള്ള റേഷ്യോ. വാട്ട് ഈസ് ദ ഫാദേഴ്സ് പ്രസൻറ്റേജ്? ഫാദറിൻ്റെ പ്രസൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 2. ഫസ്റ്റ് സ്റ്റെപ്പ് അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്ര? 10 അല്ലേ. ഇവിടെ 2 ഇവിടെ 10 നമ്മൾ എന്ത് ചെയ്യണം? 2 എൽസിഎം. ഇവിടെ 2 സെയിം ആയിട്ടിരുന്നാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ? 2 × 10 എൽസിഎം എടുക്കുക. ഇവിടെ സെയിം വാല്യൂ എപ്പോഴും വരാവും. 2 × 10 എൽസിഎം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 10 ഒക്കെ എടുത്ത് നോക്കിയേ, 1, 5, 10 എന്നല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഈ 2 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 10 ആക്കണം. 2 × 10 × 5 ചെയ്യണ്ടേ? എവിടെയാണ് × 5 ചെയ്യണ്ടേ? ഇവിടെ × 5 ചെയ്യണം, ഇവിടെ × 5 ചെയ്യണം. അപ്പോൾ 3:1 ഇവിടെ അങ്ങനെ വന്നു. ഇവിടെ ഫാദറും സണ്ണും ആണ്, ഇവിടെ പ്രസൻറ്റേജ് ആണ്. പ്രസൻറ്റേജ് 17:7 ആണ്, 6 years ago ഉള്ള കാര്യമാണ്. അപ്പോൾ × 5 × 5 ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 3 × 5 = 15 എന്നും വരും, 1 × 5 = 5 എന്നും വരും. ഇവിടെ ഒരു 17 വരും, ഇവിടെ ഒരു 7 വരും. മൊത്തത്തിൽ നമുക്കിപ്പോൾ ഡിഫറൻസ് ഇവിടെയും 10 ഇവിടെയും 10 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ ശരിയായല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് തന്നെയാണ്? ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് നോക്കുക. 15 ഉം 17 ഉം തമ്മിലുള്ള വ്യത്യാസം 2 യൂണിറ്റ്. 2 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 6 വർഷം മുമ്പുള്ള കാര്യം. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏജ് എന്ന് പറഞ്ഞാൽ 6 വർഷത്തെ ഗ്യാപ്പില്ലേ. അപ്പോൾ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 6 years ആണ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 6 / 2 = 3 years ആണ്. 1 യൂണിറ്റ് 3 years ആണെങ്കിൽ വാട്ട് ഈസ് ദ ഫാദേഴ്സ് പ്രസൻറ്റേജ്? ഫാദറിൻ്റെ പ്രസൻറ്റേജ് ആണ്. ഫാദറിൻ്റെ പ്രസൻറ്റേജ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 17 അല്ലേ. അപ്പോൾ 17 × 3 ചെയ്യുക. ആൻസർ എത്രയാണ്? 51. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. ഇവിടെ ആണെങ്കിൽ നമ്മൾ നോർമൽ മെത്തേഡ് വെച്ചിട്ട് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. നോർമൽ മെത്തേഡ് വെച്ച് ചെയ്യുന്ന ഷോർട്ട് കട്ട് പറഞ്ഞിട്ട് നോർമൽ ഇവിടെ പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്കിപ്പോൾ 2 റേഷ്യോ അറിയാമെങ്കിൽ അവർ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം സെയിം ആക്കാൻ നോക്കുക. എപ്പോഴും മാത്രമാണ് 2 പേരും ഒരേ സമയത്തുള്ള ആൾക്കാർ. ഇവർ 2 പേരും പ്രസൻറ്റിലുള്ള ആൾക്കാർ, ഇവർ 2 പേരെയും പ്രസൻറ്റിലുള്ള ഏജിൻ്റെ ഏജാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം സെയിം ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ, അവർ തമ്മിലുള്ള ഇപ്പോൾ 1 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ എത്ര വർഷം കഴിഞ്ഞാലും 1 വയസ്സിൻ്റെ വ്യത്യാസം കാണുമല്ലോ. അതുകൊണ്ടാണ് വ്യത്യാസം സെയിം ആയിട്ടിരിക്കണം എന്ന് പറയുന്നത്. ഇവിടെ 10 യൂണിറ്റ് വ്യത്യാസം വന്നു, ഇവിടെ 2 യൂണിറ്റിൻ്റെ വ്യത്യാസം വന്നു. 10ഉം 2ൻ്റെയും കൂടെ സെയിം ആക്കാൻ വേണ്ടി 10ൻ്റെയും 2ൻ്റെയും എൽസി എത്രയാണ് വരുന്നത്? 5, 10 എന്ന് വന്നു. അപ്പോൾ നമ്മൾ ഈ 2 ഉള്ള സ്ഥലത്തെല്ലാം, ഈ 2 വന്ന സ്ഥലത്ത് മൊത്തത്തിൽ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ 15ഉം 5ഉം വന്നു, 17ഉം 7ഉം ഡിഫറൻസ് എത്രയാണ്? 2 യൂണിറ്റ്. 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വരുന്ന 6 വർഷമാണ്. 1 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ എത്ര കിട്ടും? 3 years എന്ന് കിട്ടത്തില്ലേ? വാട്ട് ഈസ് ദ ഫാദേഴ്സ് പ്രസൻറ്റേജ്? ഫാദറിൻ്റെ 1 യൂണിറ്റിൻ്റെ വാല്യൂ അറിയാം. ഫാദറിൻ്റെ പ്രസൻറ്റേജ് എന്ന് പറഞ്ഞാൽ 17 യൂണിറ്റ് ആണ്. അപ്പോൾ 17 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 51 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നിങ്ങളിത് കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കേൾക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യനിലും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അത് തന്നെയാണ് തേർഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. മനസ്സിലാക്കുക, നമ്പേഴ്സ് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ഇത് നോർമൽ മെത്തേഡ് ചെയ്യുന്നതും കൂടെ ഞാനിങ്ങ് പറഞ്ഞു തരാം. അപ്പോൾ ഫാദറിൻ്റെയും സണ്ണിൻ്റെയും പ്രസൻറ്റേജ് ആണ് 17 × 7 എന്നും 7x എന്നും അല്ലേ പ്രസൻറ്റേജ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 6 വർഷം മുമ്പുള്ള ഏജ് എന്ന് പറഞ്ഞാൽ 17x - 6 ആണല്ലോ, 6 വയസ്സ് കുറവായിരിക്കും.
സെവൻറ്റീൻ എക്സ് മൈനസ് സിക്സ് ആയിരിക്കും. അങ്ങനെയുള്ള റേഷ്യോ ആണ് 3/1 എന്ന് പറഞ്ഞാൽ 6 വർഷം മുമ്പുള്ള വയസ്സ് 3 യൂണിറ്റ്. ഇനി അടുത്ത് ഇവിടെ 6 വർഷം മുമ്പുള്ളത് 1 യൂണിറ്റ്. അപ്പോൾ നമുക്ക് 17x - 6 = 21x - 18. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4x ആണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് 3 എന്ന് കിട്ടും. 3 ഇയേഴ്സ് ഫാദേഴ്സ് പ്രസൻറ്റേജ് അല്ലേ. അപ്പോൾ 17 × x ആണല്ലോ ഫാദറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 17 × 3 എന്ന് പറയുമ്പോൾ 51. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ റേഷ്യോ ഓഫ് ദ പ്രസൻറ്റേജ് ഓഫ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. എ ആൻഡ് ബി 6:7 റെസ്പെക്റ്റീവ്ലി. ഇത് പ്രസൻറ്റേജ് ആണ്. ഇനി ദ റേഷ്യോ ഓഫ് ദർ ഏജസ് 8 ഇയേഴ്സ് ഹെൻസ്. 8 വർഷം കഴിഞ്ഞാൽ അവരുടെ ഏജ് എത്രയാണ്? 8:9 ആണ്. വാട്ട് വുഡ് ബി ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് ദർ ഏജസ് ആഫ്റ്റർ 12 ഇയേഴ്സ്. അപ്പോൾ 12 വർഷം കഴിഞ്ഞാൽ അവരുടെ ഏജ് കണ്ടുപിടിക്കുക, ഇതാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഇവർ തമ്മിലുള്ള വ്യത്യാസം 1, ഇവർ തമ്മിലുള്ള വ്യത്യാസം 1. സെയിം ഡിഫറൻസ് ആയി, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം 2, ഇവർ തമ്മിലുള്ള വ്യത്യാസം 2. അപ്പോൾ ഈ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? ഇടയ്ക്ക് 8 വർഷം വരുന്നില്ലേ. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 4 ഇയേഴ്സ് ആണ്. 1 യൂണിറ്റ് 4 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് ദർ ഏജസ് ആഫ്റ്റർ 12 ഇയേഴ്സ്. 12 വർഷം കഴിഞ്ഞാൽ അവരുടെ ഏജസിൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രസൻറ്റേജ് എത്രയാണെന്നറിയാം, എയും ബിയും 6:7 ആണെന്നറിയാം. 6 യൂണിറ്റ്, 1 യൂണിറ്റ് 4 ആണെങ്കിൽ 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 6 × 4 എന്ന് വരും. ഇവിടെ 7 × 4 എന്ന് വരും. 6 × 4 = 24, 7 × 4 എന്ന് പറഞ്ഞാൽ 28. ഇനി ഒരു 12 വർഷം കഴിയുവാണ്. 12 വർഷം കഴിയുമ്പോൾ ഏജ് ടു ബി എന്ന് പറഞ്ഞാൽ 24 + 12 എന്നും വരും. ഇവിടെ 28 + 12 എന്നും വരും. ഇവിടെ  40 വരും, ഇവിടെ 36 വരും. റേഷ്യോ എന്ന് പറയുന്നത് 9:10 എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിന് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം സെയിം ആണോ നോക്കുക. ഇവിടെ 1, ഇവിടെ 1, അത് കറക്റ്റാണ്. ഇനി അടുത്ത ചെയ്യേണ്ട ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് തന്നിരിക്കുന്നത് 2 യൂണിറ്റ്. ആ 2 യൂണിറ്റ് വരാൻ കാരണം ഇടയ്ക്കൊരു 8 വയസ്സിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ 8 വർഷം വന്നു. അപ്പോൾ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 8 ഇയേഴ്സ് ആണ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 4 ഇയേഴ്സ്. 1 യൂണിറ്റ് 4 ഇയേഴ്സ് ആകുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും ഏജ് എത്ര വർഷം കഴിഞ്ഞു? 12 വർഷം കഴിഞ്ഞിട്ടുള്ള റേഷ്യോ. അപ്പോൾ 6 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ 4 ഇയേഴ്സ് ആണെങ്കിൽ 6 യൂണിറ്റ് ആകുമ്പോൾ 6 × 4 = 24. ഇനി അടുത്ത 7 യൂണിറ്റ് ആകുമ്പോൾ 7 × 4 = 28. ഇത് പ്രസൻ്റ് ആണ്. ഇനി 12 വർഷം കഴിയുമ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ +12 കൂടെ വരും. എന്നിട്ട് അതിൻ്റെ റേഷ്യോ എടുക്കുക. ഒന്നുകിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ആ മെത്തേഡും ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ എടുക്കുകയെന്ന് വെച്ചാൽ ഇവിടുത്തെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇനി ഒരു 4 വർഷം കൂടെ ആഡ് ചെയ്താലും മതി. ഇത് 8 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ അല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 വർഷം കൂടെ കൂട്ടിയാലും മതി. എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? 8ഉം 9ഉം അല്ലേ എയും ബിയും. ഇത് എത്ര വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്? 8 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ 8 × 1 യൂണിറ്റിൻ്റെ വാല്യൂ 4, 8 യൂണിറ്റിൻ്റെ വാല്യൂ 8 × 4 എന്ന് വരും. ഇനി അടുത്തത് 9 യൂണിറ്റ്. ഇനി അടുത്തത് 9, 1 യൂണിറ്റിൻ്റെ വാല്യൂ 4, 9 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര എന്ന് വരും? 36. ഇവിടെ 36 എന്നും വരും, ഇവിടെ എത്ര? 32 എന്നും വരും. ഇനി 8 വർഷം കഴിഞ്ഞു, ഇനി ഒരു 4 വർഷം കൂടെ കഴിഞ്ഞാലല്ലേ 12 ആവത്തുള്ളൂ. അപ്പം നമുക്കിവിടെ 2 എന്ന് കൊടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 ഉം 4ഉം ആണ്. അപ്പോൾ 36 എന്നും വരും. ഇവിടെയാണെങ്കിൽ 36ഉം 4ഉം കൂടെ ആകുമ്പോൾ 40 എന്നും വരും. നമ്മുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയേ വരത്തുള്ളൂ? 9:10. ഏതെങ്കിലും ഒരു മെത്തേഡ്, നിങ്ങൾ മനസ്സിലായ മെത്തേഡ് എടുക്കുക. ഏറ്റവും നല്ലത് പ്രസൻറ്റ് വെച്ച് ചെയ്യുന്നതാണ്, അതാകുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല. പ്രസൻറ്റ് എടുത്തിട്ട് 12 വർഷം കൂട്ടുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് ഏജസ് ഓഫ് റിച്ച് ആൻഡ് ഷെല്ലി. റിച്ചിൻ്റെയും ഷെല്ലിയുടെയും ഏജസിൻ്റെ റേഷ്യോ 5:8. വേറൊന്നും തന്നിട്ടില്ല, അതെന്താണ്? പ്രസൻറ്റേജ് ആണ്. ദ റേഷ്യോ ഓഫ് ദിയർ ഏജസ് 10 ഇയേഴ്സ് ഹെൻസ്. 10 വർഷം കഴിഞ്ഞാൽ അവരുടെ റേഷ്യോ 7:10. വാട്ട് ഈസ് ദെയർ പ്രസൻറ്റേജ്? വാട്ട് ഈസ് ദെയർ പ്രസൻറ്റേജ് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3 യൂണിറ്റ് തന്നെയാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം 3 യൂണിറ്റ് തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 5-7 തമ്മിലുള്ള വ്യത്യാസം 2 യൂണിറ്റ്, 8-10 തമ്മിലുള്ള വ്യത്യാസം 2 യൂണിറ്റ് അല്ലേ. ഈ 2 യൂണിറ്റ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു 10 വർഷം വരുന്നത് കൊണ്ടല്ലേ 10 ഇയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ÷ 2 എന്ന് പറയുന്നത് എത്ര? 5 ഇയേഴ്സ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് ഏജ് ഓഫ് ഷെല്ലി, ഏജ് ഓഫ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഷെല്ലിയുടെ വയസ്സ് എത്ര, അതെവിടായിരിക്കുന്നത്? 8 യൂണിറ്റ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 1 യൂണിറ്റിൻ്റെ വില 5 ഇയേഴ്സ്. അപ്പോഴാണെങ്കിൽ 8 യൂണിറ്റിൻ്റെ ആകുമ്പോൾ 8 × 5 = 40 എന്നല്ലേ വരുന്നത്. ഓപ്ഷൻ ബി എന്നാണ് ആൻസർ വരുന്നത്. ചെയ്യുന്ന മനസ്സിലായി കാണുമല്ലോ. ഇത് നമ്മളിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ആ ഒരു ടൈപ്പ് തന്നെ ചെയ്തു. നിങ്ങൾ കൃത്യമായിട്ട് ഇതെല്ലാം പഠിച്ചിട്ട് തന്നെ പോവുക. ഈ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെ വെക്കുക. ഇനി നമ്മൾ എക്സാം വരുമ്പോൾ എഴുതാൻ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ ഒരുപാട് സമയം നോട്ട് എഴുതിനങ്ങ് പോവും. ഇപ്പോഴേ പഠിച്ച് പഠിച്ച് നോട്ടൊക്കെ എഴുതി പോയാൽ ആ ഒരു സമയത്ത് നമുക്ക് റിവിഷൻ മാത്രം ചെയ്താൽ മതി. അതത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ക്ലാസ്സിൽ ഞാൻ ഒരു അധികം കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം കണ്ടൻറ്റ്, കുറച്ച് സമയത്തിനുള്ളിൽ മാക്സിമം കണ്ടൻറ്റ് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും ഇട്ട് പോകുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഇൻട്രാക്ഷൻ ശരിയാവുന്നില്ല എന്നൊരു ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും. എന്നാലും നിങ്ങൾ മാക്സിമം ക്ലാസ് കണ്ട് അതിന് ബെനിഫിറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് രാം ആൻഡ് ഷ്യാം, രാമിൻ്റെയും ഷ്യാമിൻ്റെയും ഏജസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. എപ്പോഴാണ്? 5 years ago, 5 വർഷം മുമ്പുള്ള, ഇപ്പോൾ പ്രസൻറ്റ് ഇവിടാന്ന് വെച്ചോ, 5 വർഷം മുമ്പുള്ള ഏജിൻ്റെ റേഷ്യോ 3:1. ആൻഡ് ദ റേഷ്യോ ഓഫ് ദർ ഏജസ് 5 years ഹെൻസ്, ആഫ്റ്റർ 5 years എന്ന് പറഞ്ഞാൽ അവരുടെ ഏജിൻ്റെ റേഷ്യോ 5 വർഷം കഴിഞ്ഞതിന് ശേഷം 2:1 എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് നിന്ന് 5 വർഷം കഴിഞ്ഞാൽ, പ്രസൻറ്റ് നിന്ന് 5 വർഷം കഴിഞ്ഞാൽ അവരുടെ ഏജിൻ്റെ റേഷ്യോ 2:1. അങ്ങനെയാണെങ്കിൽ രാമിൻ്റെ പ്രസൻറ്റേജ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഇവർ തമ്മിലുള്ള വ്യത്യാസം ആദ്യമേ സെയിം ആണോ എന്ന് നോക്കുക. ഇവിടെ 2 വ്യത്യാസം, ഇവിടെ 1 വ്യത്യാസം അല്ലേ. ഇവർ തമ്മിലുള്ള വ്യത്യാസം 1. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? 2 × 1 എൽ സി എടുക്കുക. 2 നമുക്ക് എൽ സി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 1 എന്ത് ചെയ്യണം? നമ്മൾ 2 1 × 2 × 2 ചെയ്താൽ പോരെ. അപ്പോൾ ഇവിടെ 2 ചെയ്യും, ഇവിടെ 2 ചെയ്യും. അപ്പം നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന വാല്യൂസ് വേണം ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ. 3:1 അതേപോലെ തന്നെയാണ്. ഇവിടെ പ്രസൻ്റ് ആയിരുന്നു, പ്രസൻറ്റ് നിന്ന് 5 വർഷം ഇങ്ങോട്ട്, പ്രസൻറ്റ് നിന്ന് 5 വർഷം താഴോട്ടും ഉണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ഇവിടുത്തെ വാല്യൂ എന്താ? 4 × 2 × 2 = 4 എന്നും വന്നു, 1 × 2 ഇവിടെ 2 എന്നും വന്നു. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 യൂണിറ്റ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം 1 യൂണിറ്റ്. ഈ 1 യൂണിറ്റിൻ്റെ വാല്യൂ വരാൻ കാരണം എന്താ? 1 യൂണിറ്റിൻ്റെ വ്യത്യാസം വരാൻ കാരണം ഇടയ്ക്ക് എത്ര വർഷം വരുന്നുണ്ട്? 10 വർഷം ആയില്ലേ? 5 വർഷം മുകളിലോട്ട് 5 വർഷം താഴോട്ടും ആകുമ്പോൾ ഇടയ്ക്ക് എത്ര വർഷമായി? മൊത്തത്തിൽ ഒരു 10 വർഷം വന്നില്ലേ? 10 വർഷം, 5 വർഷം മുകളിലോട്ടും പോയി, 5 വർഷം താഴോട്ടും പോയി. മൊത്തത്തിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസം വന്നു? ഒരു 10 വയസ്സിൻ്റെ വ്യത്യാസം വന്നു. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 5 വർഷം മുമ്പ് എനിക്കിപ്പോൾ എനിക്കല്ല ഇപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ കാര്യം എടുത്തോ. അപ്പോൾ 5 വർഷം മുമ്പ് എനിക്കിപ്പോൾ ഒരു 20 വയസ്സായിരുന്നു എന്ന് വെച്ചോ. ഓക്കെ, 5 വർഷം മുമ്പ് എനിക്കൊരു 20 വയസ്സായിരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ എനിക്കൊരു 25 വയസ്സായി. 5 വർഷം കഴിയുമ്പോഴല്ല, പ്രസൻറ്റ് നിന്ന് 5 വർഷം കഴിയുമ്പോൾ 5 വർഷം മുമ്പ് എനിക്കൊരു 20 വയസ്സായിരുന്നു. ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോൾ, പ്രസൻറ്റ് നിന്ന് 5 വർഷം കഴിയുമ്പോൾ എനിക്കിപ്പോൾ ഒരു എത്ര, ഒരു 30 വയസ്സായി എന്ന് വെച്ചോ. അപ്പോൾ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എത്രയാണ്? പ്രസൻറ്റ് വെച്ച് നോക്കുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ 30 വയസ്സായി എന്നാണ് പറയുന്നത്. ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്ര? 10 ഇയേഴ്സ് അല്ലേ. എന്ന് പറഞ്ഞാൽ 5 വർഷം ഇങ്ങോട്ട് പോയപ്പോഴാണ് 20, ഇനി 5 വർഷം താഴോട്ട് പോയപ്പോൾ 30 എന്ന് പറയുന്നു. അപ്പോൾ ഇടയ്ക്ക് എത്ര വർഷം കടന്നുപോയി? ഒരു 10 വർഷം കടന്നുപോയി അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 ഇയേഴ്സ് ആണ്. നമുക്ക് വേണ്ടത് പ്രസൻറ്റേജ് ഓഫ് രാം, രാമിൻ്റെ പ്രസൻറ്റേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. രാമിൻ്റെ പ്രസൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് തന്നേക്കുന്നത്? നമുക്ക് പ്രസൻറ്റേജ് അറിയത്തില്ല. ആകെ അറിയാവുന്ന എന്താണ്? 5 വർഷം മുമ്പുള്ളതും 5 വർഷം കഴിഞ്ഞിട്ടുള്ളതും അറിയാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇപ്പോൾ രാമിൻ്റെ 5 വർഷം മുമ്പുള്ളത് എടുക്കുകയെന്ന് വെച്ചോ. 5 വർഷം മുമ്പാണെങ്കിൽ അവന് 3 യൂണിറ്റ് വയസ്സുണ്ട്. 3 യൂണിറ്റ് വയസ്സെന്ന് പറഞ്ഞാൽ എത്രയാണ്?
ഒരു യൂണിറ്റ് പത്താണെങ്കിൽ മൂന്ന് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 30 ഇയേഴ്സ് ആണ്. അപ്പോൾ 5 വർഷം മുമ്പ് അവന് 30 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും 5 വർഷം കഴിഞ്ഞാലല്ലേ പ്രസന്റ് ആവത്തുള്ളൂ. അപ്പോൾ ഒരു 5 വയസ്സും കൂടെ കൂടും, 30+5 35 വയസ്സാണ് ഇപ്പോൾ വരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാമിൻ്റെയും ശ്യാമിൻ്റെയും ഏജ് എഴുതുക. അതിൽ പ്രസൻറ്റ് ഏജ് വെച്ചാണ് എഴുതുന്നത്. 5 വർഷം കഴിയുമ്പോൾ അവൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 3:1 ആണ്. 5 വർഷം കഴിയുമ്പോഴല്ല, 5 വർഷം മുമ്പ്. ഇനി 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലോ പ്രസൻറ്റ് എന്ന് അവരുടെ ഏജ് എന്ന് പറഞ്ഞാൽ 2:1 ആണ്. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? 1, 1 അല്ല, ഇവിടെ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം 1. ഇത് സെയിം ആക്കാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യുക? ഇൻറ്റു 2 ചെയ്യുക. ഇനി അടുത്ത രാമ ശ്യാമ 3:1. ഇനി അടുത്തത് 4:2. ഇവർ തമ്മിലുള്ള വ്യത്യാസം 1 യൂണിറ്റ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം 1 യൂണിറ്റ്. അപ്പോൾ ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് ഇടയ്ക്ക് എത്ര വർഷം വരുന്നുണ്ട്? 10 ഇയേഴ്സ് വരുന്നുണ്ട്. 1 യൂണിറ്റിൻ്റെ വില നമുക്കിപ്പോൾ അറിയാം. രാമിൻ്റെ പ്രസൻറ്റേജ് വേണം. അതിന് 5 വർഷം മുമ്പുള്ള ഏജ് നമുക്കറിയാം. അത് എത്രയാണെന്ന് നമുക്കറിയാം. 3:10 30 ആണെന്ന് അറിയാം. 30 കൂടെ ഒരു 5 കൂടെ കൂട്ടിയാൽ പ്രസൻറ്റേജ് കിട്ടത്തില്ലേ? 35 ആണ് പ്രസൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസൻറ്റേജ് ഓഫ് അരുൺ ആൻഡ് ദീപക് ഈസ് 14 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അരുണും ദീപക്കും തമ്മിലുള്ള ഏജിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 14 വയസ്സാണ്. 7 ഇയേഴ്സ് എഗോ ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് ഇസ് 5:7. വാട്ട് ഈസ് ദീപക്സ് പ്രസൻറ്റേജ് എന്ന് പറഞ്ഞാൽ 14 വയസ്സാണ് അരുണും ദീപക്കും തമ്മിലുള്ള ഏജിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, 7 ഇയേഴ്സ് എഗോ, 7 വർഷം മുമ്പ് അവരുടെ ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? അരുണിൻ്റെ ദീപക്കിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:7 ആണ്. 7 ഇയേഴ്സ് എഗോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ദീപക്സ് പ്രസൻറ്റേജ്? ദീപക്കിൻ്റെ പ്രസൻറ്റേജ് ആണ് ചോദ്യം. അപ്പോൾ ഈ a-d 14 എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം എത്ര വർഷം കഴിഞ്ഞാലും 14 തന്നെയല്ലേ? അപ്പോൾ ഇവരുടെ വ്യത്യാസമല്ലേ ഈ തന്നിരിക്കുന്ന 14 എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ 5 ഇവിടെ 7 എന്ന് പറഞ്ഞാൽ 7-5 2 യൂണിറ്റ് അല്ലേ 14 വയസ്സ്. അരുണിൻ്റെയും ദീപക്കിൻ്റെയും പ്രസൻറ്റേജ് തമ്മിലുള്ള റേഷ്യോ ആണ്, പ്രസൻറ്റേജ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 14 വയസ്സെന്ന് തന്നിരിക്കുന്നത്. പക്ഷേ എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ ഏജ് തമ്മിലുള്ള വ്യത്യാസം, അവർ 14 വയസ്സിൻ്റെ വ്യത്യാസം അവർ തമ്മിൽ കാണും. അപ്പോൾ ഇതിപ്പോൾ 7 വർഷം മുമ്പുള്ളതായാലും ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ത് തന്നെയാണ്? 14 വയസ്സ് തന്നെയാണ്. അപ്പോൾ 2 യൂണിറ്റ് 14 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 14/2 എത്രയാണ്? 7 എന്ന് നമുക്ക് വരത്തില്ലേ? ഓക്കെ, ദീപക്കിൻ്റെ പ്രസൻറ്റേജ് ആണ് ചോദ്യം. ദീപക്കിൻ്റെ 7 വർഷം മുമ്പുള്ള ഏജ് എന്ന് പറഞ്ഞാൽ 7 യൂണിറ്റാണ്. 7 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് 7 ആണെന്നറിയാം. അപ്പോൾ 7 യൂണിറ്റ് 7 × 7 = 49 നമുക്കറിയാം, 7 വർഷം മുമ്പുള്ളത്. ഇനി അടുത്തത് പ്രസൻറ്റേജ് ഓഫ് ദീപക് എന്ന് പറഞ്ഞാൽ 49+7 എന്ന് വരത്തില്ലേ? എന്ന് പറഞ്ഞാൽ 7 വർഷം മുമ്പുള്ളത് 49. അപ്പോൾ പ്രസൻറ്റേജ് എന്ന് പറഞ്ഞാൽ 49+7 എന്ന് പറയുന്നത് എത്രയാണ്? 56 അല്ലേ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? ദീപക്കിൻ്റെ കാര്യമല്ലേ പറയുന്നത്? ഒരു മിനിറ്റ്, 7 ഇയേഴ്സ് എഗോ ആണ് 5:7 എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദീപക്സ് പ്രസൻറ്റേജ്? ദീപക്കിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് വരുന്നേ? 49. 49 × 7 കൂടെ ആകുമ്പോൾ എത്ര വരുന്നേ? 56 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് ഓപ്ഷൻ ഇല്ലാത്തതാണ് കേട്ടോ, 56 ഓപ്ഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ ചെയ്യുന്ന മനസ്സിലായോ? അപ്പോൾ റെസ്പെക്റ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസൻറ്റേജ് ഓഫ് അരുൺ ആൻഡ് ദീപക്, അരുണിൻ്റെ ദീപകിൻ്റെ പ്രസൻറ്റേജിൻ്റെ റേഷ്യോ ഡിഫറൻസ് 14 ആണ്. അങ്ങനെയാണെങ്കിൽ 7 വർഷം മുമ്പുള്ള അവരുടെ ഏജിൻ്റെ റേഷ്യോ 5:7 എന്ന് തന്നിട്ടുണ്ട്. അവർ തമ്മിലുള്ള വ്യത്യാസം 2 യൂണിറ്റ് 2 യൂണിറ്റാണ്, 14 വർഷം. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 14/2 7 വർഷം. അപ്പോൾ നമുക്ക് അറിയാവുന്ന എന്താ? 5:7 ആണ്. അതിൽ ദീപക് എന്ന് പറഞ്ഞാൽ 2-ാമത്തെ ആളാണ്. പ്രസൻറ്റേജ് ഓഫ് ദീപക്കാണ് ചോദ്യം. അപ്പം 7×7 ആണ് നമുക്ക് എത്ര കിട്ടുന്നത്? 49 കിട്ടും. ഇനി പ്രസൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഒരു 7 കൂടെ ആഡ് ചെയ്യേണ്ടി ഒരു 56 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The ages of A and B are in the ratio 6:5. After 9 years, the ratio of their ages will be 9:8. അപ്പോൾ എയുടെയും ബിയുടെയും പ്രസൻറ്റേജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 6:5 ആണ്.
ആഫ്റ്റർ 9 ഇയേഴ്സ് ഒരു 9 വർഷം കഴിഞ്ഞാൽ അവരുടെ ഏജിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 9:8 ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദർ ഏജസ് ആണ് ചോദ്യം. ഇവർ തമ്മിലുള്ള വ്യത്യാസം 1, ഇവർ തമ്മിലുള്ള വ്യത്യാസം 1, അതുകൊണ്ട് സെയിം ആണ്, ആ കൺസെപ്റ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് ഇല്ലേ, ആ 3 യൂണിറ്റ് വരാൻ കാരണം ഇടയ്ക്ക് എത്ര വർഷം വരുന്നുണ്ട്, ഒരു 9 വർഷം വരുന്നുണ്ട്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര, 9 ÷ 3, 3 വർഷം. ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏജസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഡിഫറൻസ് എത്ര, 1 യൂണിറ്റ് അല്ലേ, 1 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണെന്നറിയാം, 3 ഇയേഴ്സ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഇതൊക്കെ കിട്ടിയില്ലേ, ഇതൊക്കെ നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ ആണ്, നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങളിത് കൃത്യമായിട്ട് 2-3 പ്രാവശ്യം വെച്ച് തന്നെ കാണുക. അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കിട്ടും. നിങ്ങളിത് കണക്ട് ചെയ്യാൻ നോക്കണം, നിങ്ങളും നിങ്ങളുടെ അനിയനോ അനിയത്തിയോ ഒക്കെ തമ്മിൽ ഇത് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇനി അടുത്തത് നമ്മളിനി റേഷ്യോൻ്റെ പ്രൊപ്പോർഷനിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മീൻ പ്രൊപ്പോർഷനുണ്ട്, 4th പ്രൊപ്പോർഷനുണ്ട്, അതേപോലെ തന്നെ 3rd പ്രൊപ്പോർഷനുണ്ട്. അതിൽ മീൻ പ്രൊപ്പോർഷൻ്റെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ബി ചെയ്താൽ മതി നമ്മുടെ മീൻ പ്രൊപ്പോർഷൻ്റെ ഇക്വേഷൻ വരും, മീൻ പ്രൊപ്പോർഷൻ്റെ ആൻസർ കിട്ടും. എന്ന് പറഞ്ഞാൽ മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ എപ്പോഴും 2 നമ്പറായിരിക്കും തന്നിരിക്കുന്നത്, ആ 2 നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് എടുത്താൽ മതി. അപ്പോൾ 4 × 9 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുന്നേ, 36 റൂട്ട് എത്ര, 4 × 9 = 36 അല്ലേ, 36 റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 ആണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന 2 നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ റൂട്ട് എടുക്കുക. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 4 ÷ x = x/9 ഇതിനെ നമ്മൾ മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുക ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി നമ്മൾ ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു, ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു, അപ്പം നമുക്ക് കിട്ടുന്നത് 4 × 9 = x² എന്നാണ്. അതിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ ആണ് 4 × 9 = 36. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ √36 ആണ്. 2x എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയറിന്ന് എക്സിനെ കണ്ടുപിടിക്കാൻ എപ്പോഴും സ്ക്വയർ റൂട്ടാണ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ എക്സ് ക്യൂബ് എന്ന് എക്സിനെ കണ്ടുപിടിക്കാൻ എപ്പോഴും ക്യൂബ് റൂട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. അപ്പം മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, തന്നേക്കുന്ന 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഇനി അടുത്തത് 3rd പ്രൊപ്പോർഷനാണ്. 3rd പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നേ, 3rd പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തന്ന 2 വാല്യൂസ് 3rd പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ തരത്തുള്ളൂ. അതിൽ ചെയ്യേണ്ട ആദ്യത്തെ വാല്യൂ അതേപോലെ 18 എന്ന് എഴുതുക, എന്നിട്ട് 2nd വാല്യൂവിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതണം. 1 × 10 ഈ തന്നേക്കുന്ന 1st വാല്യൂവിൻ്റെ ഡിനോമിനേറ്ററിലും എഴുതണം, അടുത്തത് ഈ ന്യൂമറേറ്ററിലും ഒരു പ്രാവശ്യം എഴുതുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നത് 18 × x = 36 × 36. അപ്പോൾ x = 36 × 36 ÷ 18. ഇതും കൂടെ ക്യാൻസൽ ചെയ്തു, ഇവിടെ നമുക്ക് 2 വന്നു. നമുക്ക് കിട്ടുന്നത് 36 × 2 എന്ന് പറഞ്ഞാൽ 72. ഒന്നുകൂടെ ഞാൻ പറയാം, 3rd പ്രൊപ്പോർഷൻ വരുമ്പോൾ എപ്പോഴും 2 നമ്പറേ തരത്തുള്ളൂ. അപ്പോൾ 18 ÷ 1st നമ്പർ ÷ 2nd നമ്പർ = 2nd നമ്പർ ÷ x. സെക്കൻഡ് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് എഴുതുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇതിനെങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ 18 × x എന്നും വരും, ഇവിടെ 36 × 36 എന്നും വരും. ഇനി ഇവിടെ ഇൻറ്റു ചെയ്ത 18 അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷനായിട്ട് വരും. അപ്പോൾ 36 × 36 ÷ 18, ഇതും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. 2 × 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 72. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4th പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ എപ്പോഴും 3 നമ്പേഴ്സ് നിങ്ങൾക്ക് തരും. അതിൽ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട, 12 തന്നേക്കുന്ന അതേ ഒരു ഓർഡർ എഴുതുക. 12 ÷ 16 = 18 ÷ x. അപ്പോൾ 12 ÷ 16 = 18 ÷ x എന്ന് എഴുതുക. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാം, കാരണം ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെത്രയാണ്, 3 × 4 ആണ് വരുന്നത്. അപ്പോൾ ഇത് 2 നമുക്ക് 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4 × 3 ആണ് വരുന്നത്, ഇവിടെ 3 വരും. ഇവിടെ 4 × 4 ആണ് വരുന്നത്, ഇങ്ങനെ വരും. അപ്പോൾ 3 ÷ 4 = 18 ÷ x എന്ന് കിട്ടി. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക.
അപ്പോൾ 3x ഈക്വൽ ടു 18 × 4 എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു 18 × 4 ÷ 3, ഇതും ഇതും കൂടെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 6 × 4 = 24. അപ്പോൾ ഫോർത്ത് പ്രൊപ്പോർഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? തന്നേക്കുന്ന നമ്പർ വരി വരിയായി 12, 16, 18, x, ലാസ്റ്റ് നമ്പർ x ആയിട്ട് എടുക്കുക. ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്യാൻസൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് മീൻ പ്രൊപ്പോർഷൻ പഠിച്ചു. മീൻ പ്രൊപ്പോർഷൻ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? മീൻ എന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. തേർഡ് പ്രൊപ്പോർഷൻ എങ്ങനെയായിരുന്നു? രണ്ട് നമ്പറേ തരത്തുള്ളൂ, രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നേക്കുന്നത് പോലെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും അവസാനത്തെ നമ്പർ എക്സ് ആയിട്ട് എടുക്കുക, എന്നിട്ട് ക്രോസ് ചെയ്ത് ചെയ്യുക. ഇനി ഫോർത്ത് പ്രൊപ്പോർഷൻ ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ഓർഡറിൽ തന്നെ ഫസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ സെക്കൻഡ് നമ്പർ ഈക്വൽ ടു തേർഡ് നമ്പർ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എടുക്കുക. ക്രോസ് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി പിന്നെ നമ്മൾ പഠിച്ചത് ഏത് റിലേറ്റഡ് പ്രോബ്ലം ആണ്. ഏത് റിലേറ്റഡ് പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ഏത് ഡിഫറൻസ് എപ്പോഴും സെയിം ആണോ എന്ന് ശ്രദ്ധിക്കുക. അഥവാ സെയിം അല്ലെങ്കിൽ എൽസിഎം എടുത്ത് കറക്റ്റാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് തന്നെ വരിക. അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. അതേപോലെ നോട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ എഴുതി എടുത്തോളണം, റിവിഷൻ ചെയ്തോളണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ മറന്നുപോകും. ഓക്കെ, താങ്ക് യു.